1959-ൽ 12-ാം വയസ്സിൽ അവസാനിച്ച ഒരു കേരളീയ ബാല്യം. പട്ടികളെ തണ്ടികളെ മുദ്രാവാക്യം വിളിച്ചവൻ ആരടാ നിങ്ങളുടെ കൂട്ടത്തില്? വാതില് മാറി, ഇതല്ല അപ്പുറത്താ. എവിടെ ഇതാ കാണുന്നത്? പട്ടികളെ തെണ്ടുകളെ മുദ്രാവാക്യം വിളിച്ചവൻ ആരടാ നിങ്ങളുടെ കൂട്ടത്തില്? ചുണയുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. മതി ബാസി, അച്ഛന പുറത്തേക്ക് വരില്ല, നമുക്ക് പോവാം. പട്ടികളേറെ തെണ്ടുകളേറെ കാണിച്ചാൽ കെട്ടറാടാ. വാ ബാസി. സന്ധികരുടെ ജാഥ പോയില്ലേ, അതിന് സമാധാനം ചോദിക്കാൻ ഇറങ്ങിയതാ. ഈ പാർട്ടി ഓഫീസ് നിരത്തുന്ന മാറി താമസിക്കാന്ന് ഞാൻ എത്ര പറഞ്ഞതാ. എന്തെന്നായാലും വാടക കുറവാന്നല്ലേ ഇവന്റെ അച്ഛന് നോട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഈ കക്ഷി ഒരു ദിവസം കത്തിയൊക്കെ മൂർച്ച കൂട്ടി ഷേവ് ചെയ്തുകൊണ്ടിരുന്നപ്പോ അറിയാണ്ട് മൂക്കുമ്മക്കൊണ്ട് മൂക്കാ മുറിഞ്ഞു വീണ്. മൂക്ക് മുറിഞ്ഞു വീണ ഉടനെ കത്തി കയ്യുമെന്ന് താഴെ കത്തി വീണത് കാലുമ്മൽ പെരുവരലോ മുറിഞ്ഞു. ആശ നേരെ മൂക്കും പെരുവരലെടുത്ത് ആസ്പത്രി കൂടി. ആസ്പത്രിക്കാരതൊക്കെ തുന്നിക്കെട്ടി പറഞ്ഞ് റെഡിയാക്കി വിട്ട് ഒക്കെ ക്ലീൻ. പക്ഷെ ചെറിയ ഒരു കുഴപ്പം പറ്റി. തുന്നിക്കെട്ടിയപ്പോ പെരുവരലിന്റെ അവിടെ മൂക്കും മൂക്കിന്റെ അവിടെ പെരുവരലും ആയിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റി, തുമ്മൽ വരുമ്പോ ഒക്കെ ആശാൻ കാലുമ്മൽ പിടിക്കും. മോനെ നീ കുറച്ചെണ്ണം അങ്ങോട്ടിരിക്കും. സേവി ഒന്നും വേണ്ട. അറിയാം, ഒന്നും എനിക്കേ പോരെ. ഏത് ചെക്കൻ? നമ്മുടെ എസ്റ്റേറ്റില് ജോലി ചെയ്യണ നമ്പ്യാരില്ലേ, അയാളുടെ മോനെ. ഏത് നമ്പ്യാര്? ആ കമ്മിറ്റി ഓഫീസിന്റെ അടുത്ത് പുതുതായി താമസാക്കിയിട്ടുള്ള. ബാസിയേട്ടനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം, എന്റെ ആങ്ങളെ മഹാ ചീത്തയാ, അവന്റെ കൂടെ വഴക്കിന് പോണ്ടാന്നൊന്ന് പറയണം. നീ മിണ്ടാണ്ടിരിക്കട്ടെ, ഇവള് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണം. ഇന്നലെയും കൂടി രണ്ടാളും ഇവിടെ ഭയങ്കര വഴക്കായിരുന്നു. എന്റെ കടയിൽ വന്ന് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കുമ്പോ ഞാൻ പിന്നെ മിണ്ടാണ്ട് നോക്കിക്കണം. പെങ്ങള് പേടിക്കണ്ടേ, അവനൊരു ചുക്കും ചെയ്യൂല. അതല്ലേ പറയണേ. ബാസേട്ടാ, നമ്മുടെ നാടകം കലക്കണ്ടേ? ഒക്കെ നമുക്ക് ശരിയാക്കടാ. സമയം എത്രയെന്നറിയോ? അവോ എടാ, ജാഥയ്ക്ക് പോകേണ്ട സമയമായി, നീ പോരല്ലേ? അല്ല, ഞാൻ ഈ ചെക്കന്റെ തലയൊന്ന് ശരിയാക്കിട്ട് വരാം. നീ ഇവിടെ നിന്ന് ചെക്കന്റെ തല ശരിയാക്കണോ അതോ ജാഥയ്ക്ക് വരണോ? പണ്ടാരടക്കാനായിട്ട് മോനെ ഇവിടെ ഇരിക്ക, ഞാൻ ജാഥ കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം. മോനെ അങ്ങോട്ട് പോരുത്. ഇനി വന്നേ
ഈ അടിവരയിട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. അയ്യേ, ഇത് മുഴുവൻ വൃത്തികേടാണല്ലോ. വൃത്തികേടൊന്നുമല്ല, അതെല്ലാം വിശദ വിവരങ്ങളാ. എന്തിന്റെ? അതെല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. പാതിരിമാരി രാഷ്ട്രീയത്തിൽ പാതകമെന്തിനു ചെയ്യുന്നു? കൂടെ മടച്ചിട്ട് ഇവിടെ ഒരു പുല്ലും ചെയ്യാൻ പോണില്ല. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിക്കും. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിക്കും. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിക്കും. ചുമട് ചുമക്കും മേത്തന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. ചുമട് ചുമക്കും മേത്തന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. കാളെ പൂട്ടും നായന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം നശിപ്പിക്കുന്നു. ഇതിപ്പോ സമരവും ജാതി മുഴുവനായാലോ? നിങ്ങളൊക്കെ കൂടെ അല്ലേ ഇവരെ ഭരിക്കാനാക്കിയത്? അതിന് ഇവർ ഇത്ര മോശം കരുതിയോ? ആ, അധികം കാലൊന്നും ഉണ്ടാവില്ല. എന്നാ പറഞ്ഞു തല ഇങ്ങനെ ഇങ്ങനെ എവിടെ പിടിക്കുന്നത്? ആരാ നാണുവാ? പോയി മുഴുവൻ പിടിക്കും, പൈസ കൊടുത്താ. എന്നപ്പോ ചെല്ല. ഓ ആ ഡോക്ടർ പുന്നസര കണ്ട അതെ ഡോക്ടർ പുന്നസരകൻ. ഡോക്ടർ പുന്നസരകൻ ഉണ്ടോ? എന്തിനാ വാട കൊടുക്കാൻ? അതിലെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ വാടക. പീടികയുടെ അല്ല, ഞാൻ നമ്പ്യാരുടെ മോനാ. ഓ നമ്പ്യാർ, നമ്പ്യാർ ഈ ജെന്റിൽമാൻ. നമ്പ്യാരുണ്ടോ അവിടെ? വന്നിട്ടുണ്ട്, സുഖമില്ലാണ്ടിരിക്കുക. എന്നോട് വാടക കൊണ്ട് കിടക്കാൻ പറഞ്ഞു. ആ നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടാ? ഞാൻ ഏഴിലാ പഠിക്കുന്നത്. എന്നാ വാ.
നിനക്കൊരു കാര്യം പറയോ, ഈ ലോകം അവസാനിക്കാൻ പോവുക, അതായത് ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. പക്ഷേ നീ ഇതാരോടും പറയരുത്, നമ്പ്യാരോട് പോലും. നമ്പ്യാർ ഇസ് എ ജെന്റിൽമാൻ. നമ്പ്യാരുണ്ടോ? വന്നിട്ടുണ്ട്. ഞാൻ നിനക്കൊരു സംഗതി കാണിച്ചു തരാൻ പോവുക, പക്ഷെ ആരോടും പറയരുത്. പറയോ? ഇല്ല. എനിക്ക് ഓർമ്മയൊക്കെ കുറഞ്ഞു. എന്തുകൊണ്ടാന്നറിയോ? വയസ്സായില്ലേ? വയസ്സായതിന്റെ ഒന്നും അല്ല, ലോകം അവസാനിക്കാൻ പോണേന്റെ ലക്ഷണ. എന്തിന്റെ ലക്ഷണ? ലോകം അവസാനിക്കാൻ പോണേന്റെ. എന്ത്? കണ്ടോ, ഇവൻ ലോകം മുഴുവൻ നശിപ്പിക്കും. കുറച്ചുകൂടി വളരാൻ നല്ലൊരു ചാൻസ് ആയിരുന്നു പറ്റില്ല. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിദ്യാഭ്യാസം. പള്ളി വേണ്ട, അമ്പലം വേണ്ട, പള്ളി വേണ്ട, അമ്പലം വേണ്ട. ദൈവം വേണ്ട നിങ്ങൾക്ക്, ദൈവം വേണ്ട നിങ്ങൾക്ക്. ജാതി വേണ്ട, മതവും വേണ്ട, ജാതി വേണ്ട, മതവും വേണ്ട. നീതിയും വേണ്ട നിങ്ങൾക്ക്, നീതിയും വേണ്ട നിങ്ങൾക്ക്. പള്ളി വേണ്ട, അമ്പലം വേണ്ട, പള്ളി വേണ്ട, അമ്പലം വേണ്ട. ദൈവം വേണ്ട നിങ്ങൾക്ക്, ദൈവം വേണ്ട നിങ്ങൾക്ക്. ജാതി വേണ്ട, മതവും വേണ്ട, ജാതി വേണ്ട, മതവും വേണ്ട. നീതിയും വേണ്ട നിങ്ങൾക്ക്, നീതിയും വേണ്ട നിങ്ങൾക്ക്. അടി കൊണ്ടാലും വെടി കൊണ്ടാലും, അടി കൊണ്ടാലും വെടി കൊണ്ടാലും. വിറകൊള്ളില്ല മലയാളി, വിറകൊള്ളില്ല മലയാളി. അടി കൊണ്ടാലും വെടി കൊണ്ടാലും, അടി കൊണ്ടാലും വെടി കൊണ്ടാലും. വിറകൊള്ളില്ല മലയാളി, വിറകൊള്ളില്ല മലയാളി. കാലം പോയി, കാലം പോയി, കാലം പോയി, കാലം പോയി. ചെമ്പടയുടെ കാലം പോയി, ചെമ്പടയുടെ കാലം പോയി. കാലം പോയി, കാലം പോയി, കാലം പോയി, കാലം പോയി. ചെമ്പടയുടെ കാലം പോയി, ചെമ്പടയുടെ കാലം പോയി. പട്ടാളത്തെ വിളിക്കാൻ പോയ, പട്ടാളത്തെ വിളിക്കാൻ പോയ. കാവാലികരെ കടന്നു പോ, കാവാലികരെ കടന്നു പോ. റഷ്യൻ ചെമ്പട വന്നാലും, റഷ്യൻ ചെമ്പട വന്നാലും. കേരള മക്കൾ കുലുങ്ങില്ല, കേരള മക്കൾ കുലുങ്ങില്ല. എന്നാലും അമ്മ കല്യാണത്തിന് വരാണ്ടിരുന്ന് എനിക്ക് വലിയ പോരായ്മ. എടാ നീ എന്തെന്നാ ഈ പറയുന്നത്?
ഇവിടുത്തെ സ്ഥിതി എനിക്കറിയോ, എന്നും സൂക്കേടാ ഓക്ക്. അതുകൊണ്ട് ഇപ്പൊ ഒരു പണിക്കാരിനെയും പോറ്റണം. വാടക കുറഞ്ഞതാ ഏക ആശ്വാസം. അത് നിന്റെ അമ്മായിക്ക് ഇഷ്ടമല്ല. എന്താടോ അറിയോ, ഇതാരാന്ന് പറഞ്ഞേട്ട നീ? എന്തേ മനസ്സിലായില്ലേ? ശ്രീധരേട്ടൻ. ഇവളോ എന്റെ ഭാര്യയാടോ ഇത്? നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? അതെങ്ങനെയാ, കല്യാണത്തിന് വന്നാലല്ലേ? അറ്റ്ലീസ്റ്റ് ഞാൻ ഇവളെ ശരിക്കും കെട്ടിയോന്ന് ഉറപ്പിക്കാൻ അമ്മായിക്കെങ്കിലും ഒന്ന് വരായിരുന്നില്ലേ? എടാ, നിനക്ക് നിന്റെ അമ്മോന്റെ സ്വഭാവം അറിഞ്ഞൂടെ? ഞാളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് 3 മാസല്ലേ ആയുള്ളൂ. അയിനിടക്ക് നാട്ടു പോവാൻ നിന്റെ അല്ല, ദാ ഇവന്റെ കല്യാണം ആയാ പോലും ഈടുന്ന് സമ്മതിക്കൂല. പേരെന്താ? അമ്മോനും മരുമോനും ഒന്നിച്ചു കുടിക്കല്ലേ, സിഗരറ്റ് വലിക്കാനേ പാടില്ലെന്നുള്ളൂ. ജയ, നിനക്ക് ഇവിടെ അറിയോ? നന്ദിനി കുട്ടി, നിന്റെ ഒപ്പനം പഠിച്ചതല്ലടാ. അന്ന് ആ കൊളത്തില് മുങ്ങിച്ചത് ആരായിരുന്നു? അന്നിനി എന്ന് അന്ന് കണ്ടത്തിലെ കൊളത്തില് നമ്മൾ പേടിച്ചോടിയില്ലേ? ആ നമ്മളെ നാട്ടിലുള്ളവരും നല്ലോലും എവിടുന്ന് വന്നോരാ? The Honorable Prime Minister of India, respected sir. The ruling government in our state of Kerala is full of corruption. They encourage drinking and several good families in trouble. Law and order broken down. The civilians including Christians are very bad trouble. Hence, I humbly request you to dismiss the government immediately. Yours obedient citizen, K. Samuel Pala. Care of Pala Bakery, P.O. Karingallur. P.O. Karingallur. Karingallur.
സാറിന്റെ ഇംഗിത എന്നതാ? ഇവത്തേലൊന്ന് പ്രൈം മിനിസ്റ്റർക്കും ഒന്ന് പ്രസിഡന്റിനും നോക്കാമല്ലോ. അഡ്രസ് അറിയാം? ഓ, അനുപന്ന വാർഡ്. നീ ഇതിനെ തിന്നില്ലേ? ഒന്നാണ്. വീട്ടിൽ പോയിക്കോ, ഞാൻ വേഗം വരാൻ പറ. സുഹാന സഫർ സമ്മതി സഫർ സമ്മതി. അസൽ സിനിമയാ അല്ലേ മായി? സുഹാന സഫർ. ആരാണ്ടാ റോട്ടിൽ പാട്ട് പാടണേ? ഓ, ഇത് നമ്മുടെ പ്രസിഡന്റിന്റെ അയൽക്കാരാ. ഇത് ഏതാണ്ടാ പുതിയ പാർട്ടി? നീ ഏതാണ്ടാ? പ്രശ്നമൊന്നുമില്ല, ഒക്കെ നമുക്ക് ശരിയാക്കാം. പൂവമ്മായി വരട്ടെ, വിവരങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഒന്നുമില്ലെങ്കിലും അവള് നാട്ടുകാരല്ല മാഷെ. എന്താടാ റോട്ടുമല്? ഒന്നുമില്ല ബാസ്. പോയേ, നിങ്ങൾ വയ്ക്കോ. പഠിക്കാൻ പോയിക്കൂടെ? ആടെ പോയാ അടുക്കള പണിക്ക് എന്നെ സമയം ഉണ്ടാവൂല. പെണ്ണുങ്ങള് വേഗം വലുതാവൂ, വേണ്ടാവും ചെയ്യും. അതെന്താ, അവർക്കല്ലേ എല്ലാ കഷ്ടപ്പാടും. കത്തയക്കണേ മോളെ.
എന്റെ അമ്മായി ട്രെയിനിൽ 3 ദിവസം, പിന്നെ ട്രക്കിൽ 2 ദിവസം, അങ്ങ് ബോർഡറിൽ എത്തണ്ടേ? പുറപ്പെടാം പുറപ്പെടാം. മന്ദുകാലനായാലെന്താ പണക്കാരനല്ലേ മോളെ, പണക്കാരനായാലെന്താ മന്ദുകാലനല്ലേ അച്ഛ. എങ്ങനെയുണ്ട്? നീ നോക്കിക്കോ പെണ്ണെ, നാടകത്തിൽ ഞാൻ നിന്നേക്കാൾ സുന്ദരിയായിരിക്കും. ജന്മിത്വം അതിന്റെ അവസാന നാളുകൾ എണ്ണി കഴിയണച്ച, അതിന്റെ അന്ത്യം തടുക്കാൻ ഇനി ആരാരുമാവില്ല. ഒരുമിച്ച് നിന്നൊരു പുതിയ പുലരിയെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കൂ അച്ഛ, അനുവദിക്കൂ. ഇല്ലച്ഛ, ഇനി മരണത്തിന് പോലും ഞങ്ങളെ വേർപെടുത്താനാവില്ല. എന്റെ ശവരിക്കുന്നത് വരെ ഈ പൊലച്ചുപണി എന്റെ വീട്ടിൽ കയറ്റാമെന്ന് നീ വ്യാമോഹിക്കണ്ട. കലകടലുകൾക്കപ്പുറത്തുനിന്നും ഉയർന്നു വരുന്ന ആ പ്രഭ അച്ഛൻ കാണുന്നില്ലേ? അകലെ ഉയരുന്ന പെരുമ്പറ അച്ഛൻ കേൾക്കുന്നില്ലേ? നൂറ്റാണ്ടുകളായുള്ള അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്ന ഒരു ജനതയുടെ ആഹ്ലാദാരവുമാണ് അച്ഛാ അത്, ആഹ്ലാദാരവുമാണ്. അവരുടെ മോചനത്തിന്റെ പുലരി, ആ ചുവന്ന പുലരി സ്വീകരിക്കാൻ അച്ഛന് കിട്ടുന്ന അവസാനത്തെ അവസരമാണ് അച്ഛാ ഇത്. നിർത്തണ അവന്റെ ചുവന്ന പുലരി. ആരോടണ്ട?
പുതുക്കാര്യ പ്രസക്തനും ജനസേവകനുമായ ദാമു എന്ന തൊഴിലാളിയെ യാതൊരു പ്രകോപനവുമില്ലാതെ മൃഗീയമായി തല്ലിപ്പരിക്കേൽപ്പിച്ച ഗുണ്ടകളുടെ നടപടി അത്യന്തം അപലപനീയമാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാത്ത ഈ സർക്കാരിന്റെ മറവിൽ നടക്കുന്ന നരവേട്ടയ്ക്ക് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ദാരുണ സംഭവം. ആ ഭാസിയുടെ മറ്റും പേരും കൂടെ അതിലെഴുതിക്കൂടെ? ഭാസിയുടെ പേരെഴുതാൻ പാടില്ല, അവൻ നാടകത്തിൽ അഭിനയിക്കല്ലേ. അപ്പൊ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോ അടിയുണ്ടായെന്ന് വേണം നമുക്ക് സ്ഥാപിക്കാൻ. ഭാസിയെ നമുക്ക് പിന്നെ ഇതിൽ പെടുത്താം, ആദ്യം ഇത് പോട്ടെ. അമ്മ വിളിച്ചു. ആ ഞാൻ വരണു പറ. അച്ഛാ എന്താടാ കുഴപ്പമുണ്ടാക്കിയ ദാമു അല്ലേ? നീ ഏതാ? ഞാൻ നമ്പ്യാരുടെ. ഓ, നമ്പ്യാർ ഈസ് എ ജെന്റിൽമാൻ. വാടക ഉണ്ടാവോ? വാടക ഇന്നാളെ തന്നു. ഓ, അപ്പൂപ്പൻ എന്നായി തിന്നുന്നു? ഇതൊക്കെ ആരാ എന്റെ ഭക്ഷണം? ഇതൊക്കെ തിന്നാ മതിയോ? എന്തിനാടാ അധികം തിന്നണേ? ലോകം അവസാനിക്കാൻ പോവല്ലേ. ആരാ ഇതെല്ലാം കൊണ്ടുവന്ന വരിക? വേലക്കാരില്ലേ. അവൻ വലുതായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതിലും. നീ ഇത് ആരോടെങ്കിലും പറഞ്ഞോ? പറയരുത് കേട്ടോ. പ്രസിഡന്റിന്റെ ഭാര്യ ഏലിക്കുട്ടി ചേർത്തിന്ന് പറഞ്ഞാ മതി.
എന്തേ വേവിടന്നേ, കൂടുതലുണ്ടോ? ഓ ഇല്ല, കാലത്ത് അങ്ങാടിയിൽ കണ്ടപ്പോ മറിയാമ്മയാ പറഞ്ഞു. മോമ്പ് കുളിച്ചോ. നാടകത്തിലെ വാസിയേട്ടൻ കലക്കി. നിനക്ക് ഇഷ്ടായോ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. മുഴുവനൊക്കെ സമ്മതിച്ചില്ലോ? പന്നികൾ അയക്കിട്ട് കൊടുത്തത് അസരായി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. സ്കൂൾ ഓർക്കോ? പിന്നെന്താ, ഇപ്രാവശ്യം തുറക്കും. എനിക്ക് തോന്നുന്നില്ല, സമരല്ലേ. ആ തുറന്നെങ്കിൽ എനിക്ക് സുഖമായിരുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. കർത്താവ് എപ്പോഴും ഓർപ്പിക്കല്ലേ. മൂന്ന് പേരും ഉണ്ടല്ലോ, അതേരും വന്നേ. ഇത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് സഹന സമരം? സഹന സമരം മഹാത്മാഗാന്ധിക്ക്! മഹാത്മാഗാന്ധിക്ക്! മഹാത്മാഗാന്ധിക്ക് സഹന സമരം! മദ്യം വിഷമാണ്! മദ്യം വിഷമാണ്! സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക! സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക! മദ്യം സമൂഹത്തിന്റെ ശത്രു! മദ്യം സമൂഹത്തിന്റെ ശത്രു! സഹന സമരം! ഭാരത് മാതാക്കി! ഭാരത് മാതാക്കി! കുട്ടിക്ക് എത്രയാ വേണ്ടത്? മദ്യം വിഷമാണ്! മദ്യം വിഷമാണ്! മദ്യം വിഷമാണ്! മദ്യം വിഷമാണ്! മദ്യം വിഷമാണ്! മദ്യം വിഷമാണ്! സഹന സമരം! സഹന സമരം! സഹന സമരം! മദ്യം നാടിന്റെ ശത്രു! മദ്യം നാടിന്റെ ശത്രു! മദ്യം നാടിന്റെ ശത്രു! മദ്യം നാടിന്റെ ശത്രു! മഹാത്മാഗാന്ധിക്ക്! മഹാത്മാഗാന്ധിക്ക്! ഇവര് പറയണ കാര്യം കേട്ടാ, മദ്യം വിഷമാണ്! മദ്യം വിഷമാണ്! മദ്യം വിഷമാണ്! മദ്യം വിഷമാണ്! നടക്കണം നാടിന്റെ ശത്രു! മദ്യം നാടിന്റെ ശത്രു! മദ്യം നാടിന്റെ ശത്രു! മദ്യം നാടിന്റെ ശത്രു! മഹാത്മാഗാന്ധിക്ക്! ഈ റേഞ്ചിലെ 14 ഷാപ്പുകളിൽ 13 കഴിഞ്ഞ രണ്ടു ദിവസമായി ധർമ്മപടന്മാർ സമാധാനപരമായി പിക്കറ്റിംഗ് നടത്തി വരുന്നു. പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സ്ഥലത്തുള്ള പല മുഴുക്കുടിയന്മാരും കുടിനിശേഷം നിർത്തിയതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഭയങ്കര വിജയ. എന്താ ഇത്രയും നേരം സമരക്കാര്? എങ്ങനെയുണ്ട് മോനെ നമ്മുടെ സമരം? അമ്മേ, അയ്യോ 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 അമ്മേ. അളിയൻ കുട്ടിയിട്ട് ഓടിയതാ. എന്റെ വരട്ടി മുത്തി ഒക്കെ കീറി മുറിച്ച് തുന്നിക്കെട്ടിണ്ടാവും. തുന്നിക്കെട്ടുമ്പോ തൂക്കും വരലും മാറിപ്പോവോ? നീന്താണ്ടിരിക്കട. Thank you.
നാളെ രാവിലെ 10 മണിക്ക് കട തുറന്നാല് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് അടിച്ചു പോയിക്കോളും. വാടക അഴിച്ചിക്ക് തരും. ഈ കഥ അകത്തു നിന്ന് അടച്ചിട്ടോളണം. നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരികയേ വേണ്ട. രണ്ട് പ്ലേറ്റ് അവലും കടലേ ഇരുന്നു. എത്ര നാളായി ബാസേട്ടാ, എനിക്കെന്താ ബ്ലൗസ് ഇന്നത്തത്? അതിന് നീ അളവ് തരണ്ടേ? എന്റെ അളവ് എന്താ ബാസേട്ടിന് അറിഞ്ഞൂടെ? അളവിനുള്ള ബ്ലൗസ് എന്റെ ആകെ ഈ ബ്ലൗസേ ഉള്ളൂ. വീട്ടിൽ വന്നാ ഞാൻ അയച്ചേരാ. നീ ഇപ്പൊ പോ, എന്റെ അളവ് ഞാൻ എടുത്തോളാം. ഞാൻ വേണമെങ്കിലേ അവരുടെ വീട്ടിൽ പോയി അളവിനുള്ള ബ്ലൗസ് കൊണ്ടുവരാം. ബാസേട്ടാ കുറങ്ങ, നീ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാ, എന്താ അവിടെ ഇരുന്നാ മതി. എന്തോ ഒരു കൊഴുപ്പായിരുന്നു രഥയാത്രക്ക്. ഫാത്തിമ മാതാവിന്റെ എഴുന്നള്ളിപ്പിന് വരെ ഇത്രയും ജനണ്ടായിട്ടില്ല. ഇനി ഇവറ്റങ്ങൾക്ക് രക്ഷയില്ല. നാളത്തെ ബന്ധു കൂടി ഒന്ന് കഴിയട്ടെ, കൂടിയാൽ 2 ആഴ്ച, അതിനുള്ളിൽ ഇവറ്റങ്ങൾക്ക് എട്ട് കെട്ടും. അല്ല മാഷെ, അപ്പൊ ഈ പൂനായ ബില്ലൊക്കെ എടുത്തു കളയില്ലേ? പിന്നല്ലാണ്ടെ, ഇത് കണ്ടോ, കമ്മ്യൂണിസ്റ്റ് രാവണൻ മരിച്ചേ നായർ സ്ത്രീകൾ ഉറങ്ങാവൂ.
സംവരണം, പൂനയ ബിൽ, വിദ്യാഭ്യാസ ബിൽ ഇവ മൂന്നും നായരെ ദ്രോഹിക്കാൻ. മീനും ചോറും കൊടുത്ത പൊക്കന്റെ ചേരിയിലേക്ക് നീങ്ങിയിരിക്കുന്ന നമ്പൂതിരി. എന്താ കാലത്തന്നെ ഇങ്ങനെ കൂനിക്കൂടി നിക്കണേ? എങ്ങോട്ടും പോണില്ലേ? ഇന്ന് ബന്ധല്ലേ? മറിയാമ്മയുടെ അപ്പൻ പള്ളി പോണില്ലേ? ഞാനില്ല, എനിക്ക് പിടിപ്പത പണിയുണ്ട്. നിങ്ങളുടെ മൂള് എല്ലാവരും പ്രാർത്ഥന പോയി വേഷം മാറ. മറിയാമ്മ നീ പള്ളി പോയിട്ട് വാ. അയ്യോ, കൊച്ചമ്മ എല്ലാം കേട്ടു. ഈ കാല കൊച്ചമ്മക്ക് വിവരമുണ്ടടി. വർഗീസേട്ടൻ എന്തെങ്കിലും കുടിക്കണോ? എനിക്ക് ഒന്നും കുടിക്കണ്ട. കൊച്ചമ്മ അമ്പലത്തിലും പോണം, വഴിപാട് കഴിക്കണം. ഞാൻ ഏടീം പോണില്ല. അങ്ങനെയല്ല കൊച്ചമ്മ, വിറ്റോള് പോവാൻ വേണ്ടി നമ്മളെല്ലാരും പ്രാർത്ഥിക്കണം. ഇവര് വന്നതിന് ശേഷം എല്ലാ മുക്കിലും കള്ളു ഷാപ്പല്ലേ, നാട് നശിപ്പിക്കല്ലേ. ഷാപ്പൊക്കെ പൊട്ടിയ പിന്നെ അപ്പനെ എവിടുന്ന പൂസാവ? നീ പോടി, എനിക്ക് കുടിക്കാൻ ഷാപ്പൊന്നും വേണ്ട. ഒരു ഷാപ്പില്ലെങ്കിലും ഈ വറീസ് കുടിക്കും, അത് വേറെ. പക്ഷേ ഇവറ്റോളും മുക്കിനും മുക്കിനും ഷാപ്പും തുറന്ന് ഗാന്ധിജി വിവാഹം ചെയ്ത നമ്മളെ ഇന്ത്യ മുഴുവൻ ആചരിക്കണ ബന്ധ. നമ്മുടെ മണ്ഡലം ഒരു മാതൃക ആയിരിക്കണം. നിങ്ങൾ അത്താണിക്കലേക്ക് വയ്ക്കും. ഇതാ ഷട്ടമേൽ കുത്തിക്കും. അതല്ലടാ, നിന്റെ അച്ഛൻ എസ്റ്റേറ്റിൽ പോയതല്ലേ, അമ്മ മാത്രല്ലേ ഉള്ളു വീട്ടില്. വേഗം വീട്ടിൽ ചെല്ലാൻ നോക്ക്. ഇന്ന് ബന്ധാ? ഇന്ന് ബന്ധാന്ന്? അവസാനം എടുക്കാറായി എന്നർത്ഥം. നീ വാടക കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വാടക വന്നിട്ട് പത്ത് ദിവസമല്ലേ ഉള്ളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതൊക്കെ ആരാ എന്റെ ഭക്ഷണം? ജനാധിപത്യ വിരുദ്ധ നടപടികൾ, പൊതുജനാവ് ചോർത്തൽ, വിവേചനത്തോടു കൂടിയ സഹകരണ സംഘങ്ങളുടെയും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളുടെയും രൂപീകരണം, വികസന പ്രവർത്തനങ്ങളിലെ കുറ്റകരമായ ഉപേക്ഷ, പോലീസിനെ ഗുണ്ടകളുടെ അജ്ഞാനുവർത്തികളാക്കുക, കൊലക്കുറ്റം ചെയ്ത ജയിൽ പുള്ളികൾക്ക് മാന്യസ്ഥാനം നൽകുക, കോടതി നടപടികളിൽ കൈയിടുക, ഗുണ്ടകളെ ഇറക്കി അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, തൊഴിലുണ്ടാക്കാതിരിക്കുക, ഹരിക്ഷാമം ഉണ്ടാക്കുക,
അരി ഇടപാടിൽ പണം കൊള്ളയടിക്കുകയും ചെയ്യുക. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന് ജനപിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നതിനാലും അവർ ഇനി അധികാരത്തിൽ തുടരുന്നത് നാടിന് അത്യന്തം ഹാനികരമായതിനാലും ഉടനടി രാജിവെച്ച് പിരിയണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുന്നു. എന്റെ കർത്താവേ, കൂട്ടമണിയാ, വെടിവയ്പ് നടന്നേന്റെയാ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ കേരളത്തിലെ കത്തോലിക്കാ സഭ ഒരിക്കലും തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല. സനാതനങ്ങളായി നാം കരുതുന്ന എല്ലാ തത്വങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന നിരീശ്വരവാദികളും മതവിരോധികളുമായ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് കേരളത്തിന്റെ ഭരണാധികാരികളായി വന്നിരിക്കുന്നു. ഈ അപകടസന്ധിയിൽ പരമകാരുണികനായ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അമൂല്യമായി നമ്മുടെ ദൈവവിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിന് നമുക്ക് ഉറ്റുശ്രമിക്കാം. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായ അധ്യാപകർ നിറഞ്ഞ വിദ്യാലയത്തിൽ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത് വിഷസർപ്പങ്ങളുടെ മുന്നിലേക്ക് നിസ്സഹായരായ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ എറിഞ്ഞുകൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ മഹത്തായ തിരുവചനം ഉദ്ഘോഷിക്കും പോലെ, എന്നാൽ ഇപ്പോൾ മടിശീലുള്ളവൻ അതെടുക്കട്ടെ, അവണ്ണം തന്നെ കുക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റും വാഴ്വാങ്ങട്ടെ. വിദ്യാഭ്യാസ ബില്ലിന്റെ കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ക്രിസ്ത്യാനിയും നായരും തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് നായർ സമുദായത്തിന് ചുറ്റും തീ പടർന്നു പിടിച്ചിരിക്കുകയാണെന്ന് നാം ഓർക്കണം. നായന്മാരാരെങ്കിലും കമ്മ്യൂണിസത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ അതിനോട് യാത്ര പറഞ്ഞ് നാളെ തന്നെ അമ്പലത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തി ഇറങ്ങിപ്പോരട്ടെ. 70 വയസ്സുകാരും ഇപ്പോൾ സമരത്തിൽ പോകേണ്ടതില്ല. കൊടിമീശക്കാർ, രക്തത്തിളപ്പും പ്രസരിപ്പുമുള്ളവർ പോകണം. അടികൊണ്ടാലും വീഴാത്തവർ
വീണാലും മരിക്കാത്തവർ, മരിച്ചാലും ചാകാത്തവർ, അങ്ങനെയുള്ള 10,000 പേർ പോയി. അങ്കമാലി കല്ലറയിൽ, അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരാണെങ്കിൽ, ഞങ്ങളുടെ സോദരരാണെങ്കിൽ, ഞങ്ങളുടെ സോദരരാണെങ്കിൽ, ഞങ്ങളുടെ സോദരരാണെങ്കിൽ, അക്കല്ലറയാണേ കട്ടായം, അക്കല്ലറയാണേ കട്ടായം, അക്കല്ലറയാണേ കട്ടായം, അക്കല്ലറയാണേ കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും, പകരം ഞങ്ങൾ ചോദിക്കും, പകരം ഞങ്ങൾ ചോദിക്കും, പകരം ഞങ്ങൾ ചോദിക്കും, അങ്കമാലി കല്ലറയിൽ, അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരാണെങ്കിൽ, ഞങ്ങളുടെ സോദരരാണെങ്കിൽ, ഞങ്ങളുടെ സോദരരാണെങ്കിൽ, ഞങ്ങളുടെ സോദരരാണെങ്കിൽ, കല്ലറയാണേ കട്ടായം, കല്ലറയാണേ കട്ടായം, പകരം ഞങ്ങൾ സിന്ദാബാദ്, ഇംഗുലാബ് സിന്ദാബാദ്, അങ്കമാലി കല്ലറയിൽ ധീരതയോടെ ഭരിച്ചോളൂ, ധീരതയോടെ ഭരിച്ചോളൂ, ധീരതയോടെ ഭരിച്ചോളൂ, ധീരതയോടെ ഭരിച്ചോളൂ. കൃത്യമായിട്ട് പറയുന്ന ആൾക്ക് അപ്പന്റെ കടയിൽ നിന്ന് അന്തോണിസ് പിന്നാലിന്റെ ഒരു ചിത്രം. നാലുവെട്ട് ചട്ടമ്പി വേലായനോ നാലുവെട്ടിനോ? വേറെ ആളാക്കണം. 16 വെട്ടാത്രേ. എന്റെ ഈശോയെ, ഇനിയിപ്പൊ എന്താ ഉണ്ടാവാൻ അറിയില്ല. ആ ബാസിയുടെ ചേട്ടനാ വേലായുധൻ. ബാസിയുടെ ചേട്ടനോ? ബാസിയാനാവശ്യം പറയരുത്, ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല. എന്റെ ചേട്ടന് 16 വെട്ടി വെട്ടിയതിന് 16 അമിട്ടാളാ പൊട്ടിയത്. ഏത് പന്നിയാണ്ടാ ബാസി? എന്റെ ബാസി, നീ പോ. ഇതങ്ങനെ വെറുതെ തീരുമെന്ന് വിചാരിക്കണ്ടോ? പോ പോ ചെല്ലേ. ഞാൻ പോണോ കൂലിപ്പൊളി? പോരാ. എന്താടാ ചിരിച്ചോണ്ട് നോക്കിയിരിക്കുന്നെ? മര്യാദക്ക് പറഞ്ഞാ നിനക്ക് മനസ്സിലാവൂല. മതി ബാസി, നമുക്ക് പോവാം. കൈവിട് കൈവിട് കൈവിട്. അടക്കട കട. എന്റെ ചേട്ടനാണോ വേലായുധൻ? ചേട്ടാ
പാട്ടേട്ടോ. കണ്ടവരുടെ കൂടെ കറങ്ങി നടന്ന അച്ഛൻ അറിയൂലേ? ആരാടാ കണ്ടവര്? ബാസി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ല. പിന്നെ എന്തുദ്ദേശിച്ചടാ മാറി? വീട്ടു ബാസി ആൾക്കാർ നോക്കുന്നുണ്ട്. ബാസി കുഴപ്പമുണ്ടാക്കല്ലേ, മേലോട്ട് കളിക്കല്ലേ. മാന്യന്മാരെ അവമാനിക്കുന്ന അലവാദികളുടെ കൂടെ നടക്കില്ലടാ. കണ്ടോ തിരിഞ്ഞ് നിന്റെ പുന്നാരവൻ കണ്ടോന്റെ കൂലിപ്പണി എടുത്താലും നിനക്കൊന്നുമില്ലല്ലേ. കുട്ടിയേട്ടാ, നമ്മുടെ നാമം ആശുപത്രി കിടന്ന് മരിച്ചു. അപ്പോ പാസ് കുടുങ്ങൂല്ലേ? അവൻ മുങ്ങി. ഓ, അത്രയെങ്കിലും ആശ്വാസം. നിർത്തിക്കേ, നിർത്തിക്കേടോ. എങ്ങോട്ടാ പോന്ന്? ഓ, ഇവിടെ ശരിയാവത്തില്ല, ഞാനങ്ങ് തിരിച്ചു പോവുക. പാലാക്ക് കാളവണ്ടിയില്ല, പാലക്ക് പോവാ. കോട്ടപ്പുറം വരെ, അവിടുന്ന് ബസ് പിടിക്കും. ജയോ, ഞാൻ ഇംഗ്ലീഷിൽ കത്തെഴുതറിയാവോ? ആർക്കാ? ഒരെണ്ണം പ്രൈം മിനിസ്റ്റർക്ക്, മറ്റേത് പ്രസിഡന്റിന്. പെറ്റീഷനാ. അയ്യോ, അന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ, എങ്കിൽ പാലാക്ക് എന്നാ എഴുതിക്കാം. നമുക്ക് പോവാം. ചിന്തയേ ഇല്ല.
രണ്ടു മൂന്ന് ചെറിയ കുട്ടികളും ഞാനും ഒറ്റയ്ക്ക് രാത്രിയിൽ പാർട്ടി പ്രസിഡന്റ് ഇതുവരെ ചിന്തിക്കാനുള്ള നേരണ്ടാ. ഈടെയും ആഴ്ചയിൽ ഒരിക്കൽ വന്നെങ്കിലായി. അതുപോലല്ലല്ലോ ബേബിയുടമ്മേ, ഈ വെട്ടും കുത്തുള്ള രാഷ്ട്രീയല്ലേ. സങ്കടം പറയാന്ന് വെച്ചിട്ട് പള്ളിയിൽ ചെന്ന അച്ഛൻ പറയണത് പത്ത് ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്ത്യാനിയുടെ ചത്താനം തയ്യാറാവണമെന്നാ. ഞാൻ പോട്ടെ ബേബിയുടമ്മേ. അന്ന് നാടകം നടന്നപ്പോ തല്ലുണ്ടാക്കിയില്ലേ? ഏത് നാടകം? അന്ന് നാടകം നടത്തിയപ്പോ മരിച്ചോ? നന്നായി. ഹാസ്യേട്ടൻ ഒളിവിലായി. ഏത് ഹാസ്യേട്ടൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഹാസ്യേട്ടൻ. നന്നായി. അപ്പൂപ്പന്റെ മക്കളൊക്കെ എവിടെയാ? ഏതാ അപ്പൂപ്പൻ? ഈ അപ്പൂപ്പൻ മക്കള് മക്കളൊക്കെ ഉണ്ട്. നാളെ സ്കൂള് തുറക്ക. ഞാൻ പോവാം. ഇങ്ങനെയാണെങ്കിൽ സ്കൂൾ നേരത്തെ ഉറന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. സമരം കാണാൻ പഠിക്കാൻ വേണ്ട. സമരം അധികമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ തീരും. നിന്റെ ഭാഷ വിചാരിച്ചാലൊന്നും സമരം പോലില്ല. സമരം തീരണമെങ്കിൽ ഗവൺമെന്റ് പോണം. കൊറേ പോവും. ദേവസിക്കുട്ടി വിചാരിച്ചാലൊന്നും ഗവൺമെന്റ് പോവില്ല. ഈ ഭാഷയൊക്കെ വെറും കേടിയാ. ദേവസിക്കുട്ടി അങ്ങനെയൊന്നും അല്ല. കേടിയായാലും അല്ലെങ്കിലും ഭാഷയെ കണ്ടാ ദേവസിക്കുട്ടി ഓടും. ഇവൻ ഭാഷയുടെ ചിങ്കിടിയ. മറിയാമേ, അങ്ങനെയൊന്നും പറയുകയോ വിചാരിക്കുകയോ ചെയ്യരുത്.
അച്ഛന്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നത് എന്നൊരു ഭാഗ്യ. എന്റെ അച്ഛനെ കണ്ടതുകൂടെ എനിക്ക് ഓർമ്മയില്ല. എന്നെ വളർത്തിയതൊക്കെ എന്റെ ചേട്ടനാ. അത് നാട്ടുകാർക്ക്, എനിക്കവൻ ചേട്ടനായിരുന്നു. കല്യാണം ഒന്നും ശരിയാവില്ല. പിന്നെ ഒരു പെണ്ണായി പിള്ളേരായി, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് പിള്ളേരും പട്ടിണിയുണ്ട്. വേലായുധന പിള്ളേരില്ലേ? ആറെണ്ണ. അവറ്റുള്ളൊക്കെ എന്തായാലും ആ ദാമുവിന് എത്ര പിള്ളേരുണ്ടായിരുന്നോ? ഇവനിപ്പം വലിയ ചട്ടമ്പി ആയിരുന്ന വിചാരം. അത്രയും കുട്ടിയോട് ഒറ്റയ്ക്ക് ഒന്ന് പൊരുതുക. പിന്നെ ഐറ്റിങ്ങൾ അവനെ മുക്കിക്കൊല്ലാൻ സമ്മതിക്കുക വേണ്ട. നീ ഒരുത്തി അവനെ വഷളാക്കുന്നു. അമ്മേ, മറിയാമ്മ ചീത്തയാ, നമ്മുടെ അച്ഛനും ചീത്തയാ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമൻകുട്ടി. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഇന്ത്യൻ ഭരണഘടനയിലെ 356 വകുപ്പ് പ്രകാരം പിരിച്ചുവിട്ടതായി ഇംഗ്ലണ്ടുമായി
കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ മന്ത്രിസഭ പിരിച്ചു വിട്ടു. അതിനിപ്പോ നിനക്കെന്താ? കേട്ടില്ലേ, എല്ലാരും സന്തോഷിക്ക. നീ ഇത് നടക്കൊണ്ട് കൊടുക്ക, വേഗം തീർക്കണം, മീറ്റിംഗ് ഉള്ളങ്ങാറായി. സഖാവേ, തന്റെ ബാസിയുടെ അഭ്യാസം ഇനി നടക്കില്ലോ. അവനെ വേണ്ടടത്ത് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആയിന്റെ മോനെ, നിന്റെ മോൻ കാണിച്ച വൃത്തികേട് കണ്ടിട്ട് നീ ഓനെ ഓനോട് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ആണുങ്ങളെ അവമാനിക്കുന്നു. അതെന്താ പെണ്ണുങ്ങളെ മാത്രം അവമാനിക്കാൻ പാടും? എന്താ നിർത്തി കഴിഞ്ഞ് പറഞ്ഞു? കൊറേ കാലായി കേൾക്കാൻ തുടങ്ങിയതല്ലേ. നീ എന്റെ സ്വഭാവം ശരി കണ്ടിട്ടില്ല, അടിച്ചു പുറത്താക്കി. ഞാൻ അമ്മ മക്കളെ പുറത്താക്കണ്ട, ഞാൻ പോവാ. ഞാൻ എന്റെ കുട്ടികളെയും കൊണ്ട് എന്റെ അമ്മേന്റെ അടുക്ക പോവാ. വണ്ടിക്കൂലിക്ക് 10 പൈസ തരില്ല. നിങ്ങൾ ഇട്ട ഈ താരി വിറ്റ് ഞാൻ വണ്ടി ഏറും. മക്കളൊക്കെ അറിയിച്ചോ ആവോ, അവരൊക്കെ ദൂര സ്ഥലങ്ങളിലല്ലേ, എപ്പോഴെങ്കിലും എത്തിയാലായി. പാമ്പ് കടിച്ചതാ നേരത്തെ തീർന്നിരിക്കണം. ലോകാവസാനം.